ഈ പ്രോബ്ലംസിനുള്ള പരിഹാരം ഇതാണ് അത് ഇസ്ലാം നൽകുന്ന പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതൊന്ന് ഫോളോ ചെയ്താൽ മതി ഒരു പ്രവാ പ്രവാചക തിരുമേ അലി അലൈഹി അലൈ ഒരു ഹദീസിൽ പണ്ടുകാലത്ത് നടന്ന ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അവിടെ അൻസാരികൾ നിങ്ങൾക്കറിയാം അൻസാരികൾ മുഹാജിറുകൾ അൻസാറുകൾ മുഹാജിറുകൾ അങ്ങനെ രണ്ട് വിഭാഗമാണ് സഹാബികൾ അറിയാം അൻസാരികൾ എന്ന് പറയുന്നത് അൻസാറുകൾ എന്ന് പറയുന്നത് മദീനയിൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്ന വിശ്വാസികളെ സഹായിച്ചവർ അൻസാറുകൾ സഹായിച്ചവർ മൊഹാജിറുകൾ എന്ന് പറഞ്ഞാൽ ഹിജറ ചെയ്ത് വന്നവർ മുഹാജിറുകൾ പലായനം ചെയ്ത് വന്നവർ ഈ അൻസാറുകൾ അല്ലാത്ത ഹിമാൻ്റെ ആൾക്കാരായിരുന്നു അവർ സ്വന്തം വീട് ഇപ്പോൾ പത്ത് സെൻ്റുള്ള ആൾ അഞ്ച് സെൻറ്റ് മദീനയിൽ നിന്ന് വന്നാക്കാൻ കൊടുത്തു അവിടെ വേറെ ഡിമാൻഡുകളൊന്നുമില്ല ഒരു ഡിമാൻഡില്ല ഡിമാൻഡ് ഒന്നേ ഉള്ളൂ ദാ ചെയ്യണം സ്വർഗ്ഗത്തിൽ ഒരുമിക്കണം ഇത്രയുള്ള ഡിമാൻഡ് വിശാല മനസ്സ് അത് അൻസാറുകളുടെ വലിയ പ്രത്യേകതയാണ് അപ്പം ഈ അൻസാറുകളുടെ അൻസാരി വനിതകൾ അവരുടെ ഈമാനിൻ്റെ ഒരു പ്രത്യേകത സൂചിപ്പിക്കുന്ന ഒരു ഭാഗം എബി പറയാണ് ജോലിക്ക് അന്വേഷിച്ചിറങ്ങുന്ന ഭർത്താക്കന്മാരോട് അനുസാരി വനിതകൾ പറയാറുണ്ടായിരുന്നത്രേ പിന്നെ ഭർത്താക്കന്മാരോട് അവർ ഇറങ്ങിയപ്പോൾ പണിക്കുമ്പോൾ അവരോട് പറയും വിശപ്പ് ഞങ്ങൾ സഹിച്ചുകൊള്ളാം കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട് ആ സമയത്ത് കാരണം മദീന ആൾക്കാരും കൂടി വന്നു ആകെ കുറച്ച് സമ്പാദ്യം അത് പകുത്തു നൽകി മൊത്തത്തിലൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് ഇപ്പോൾ നമ്മൾ കോവിഡ് കാലത്ത് അനുഭവിക്കുന്ന പോലെ അപ്പോൾ അൻസാന വനിതകൾ ഭർത്താക്കന്മാരോട് പറഞ്ഞുകൊടുക്കുകയാണ് വിശപ്പ് ഞങ്ങൾ സഹിച്ചു കൊള്ളാം പ്രിയതമാ വിശപ്പ് ഞങ്ങൾ സഹിച്ചു കൊള്ളാം പക്ഷേ നരകത്തിലെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല നരകത്തിലെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല വിശപ്പ് ഞങ്ങൾ സഹിച്ചു കൊള്ളാം എന്നാണ് അൻസാരി വനിതകൾ അവരുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് ഇത് ഹദീസിലൂടെ വന്ന കാര്യമാണ് നമ്മൾ ആലോചിക്കണം നമ്മൾ ഓരോരുത്തരും പരസ്പരം അത് ഉപദേശിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മളുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ സൂക്ഷ്മതയിലാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം